ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു ട്രൂ കേരളൻസ് അപ്പോൾ ഫ്രണ്ട്സ് നമ്മളിപ്പോൾ എവിടെ വന്നിരിക്കുന്നത് വെച്ചാൽ നമ്മൾ ഇന്നൊരു വ്യത്യസ്തമായ വ്ളോഗാണ് ചെയ്യുന്നത് നമ്മുടെ ഇന്നത്തെ പോണക്കുള്ള ട്രാവൽ വ്ളോഗോ അഡ്വഞ്ചർ വ്ളോഗോ ഒന്നുമല്ല ഇത് നമ്മളൊരു ചർച്ചിൻ്റെ ചാരിറ്റി ബേസ്ഡ് വീഡിയോ അല്ലടാ നമ്മളിപ്പം ബ്രോങ്സിലുള്ള സെൻറ് വിൻസെൻറ്റ് ഡിപോൾ സൊസൈറ്റി എന്ന് പറയുന്ന ഒരു ചാരിറ്റബിൾ ട്രസ്റ്റ് ഉണ്ട് എല്ലാ വർഷവും നടക്കുന്ന ഒരു പ്രോഗ്രാമാണിത് ഞങ്ങൾ ഇതിനെക്കുറിച്ച് ഞങ്ങൾ കൂടുതൽ പറയുന്നതിലും നല്ലത് ഞങ്ങൾ ഇവിടെ ഓൾറെഡി ഞങ്ങളുടെ ഇവിടുത്തെ അച്ഛനും ട്രഷറും അതുകൊണ്ട് തന്നെ പ്രസിഡന്റ് ഇതിനെക്കുറിച്ച് പറയുന്നുണ്ട് ആ വീഡിയോസ് നിങ്ങളെ കാണിച്ചു തരാം അതുകൊണ്ട് തന്നെ ഇവിടെ എന്തൊക്കെ പരിപാടികളാണ് ഇവിടെ നടക്കുന്നത് അതിനെ ബേസ്ഡ് ആയിട്ടുള്ള കാര്യങ്ങളും ഞങ്ങൾ കാണിക്കും അതുകൊണ്ട് തന്നെ ഇവിടെ എന്തുകൊണ്ട് ലേലമൊക്കെ നടക്കുന്നുണ്ട് ഇതിൻ്റെ ലാസ്റ്റ് ലേലമുണ്ട് ലൈവായിട്ട് കുക്ക് ചെയ്യുന്നുണ്ട് പൊറോട്ട ഓംലെറ്റ് ബീഫ് അങ്ങനെ പല പല സാധനങ്ങളൊക്കെ ഉണ്ട് എല്ലാം ലൈവായിട്ട് ഇവിടെ വെച്ച് തന്നെ കുക്ക് ചെയ്യണം അപ്പോൾ അതിൻ്റെ വീഡിയോസ് നമുക്ക് കാണിക്കാം അപ്പം നമുക്ക് അങ്ങോട്ട് പോയാലോ ഞാൻ സക്കറിയാസ് ജോൺ അപ്പം ഈ പള്ളിയിലെ പാരിഷ് മെമ്പറാണ് ഇവിടെ 4 വർഷം ഞാൻ ഇവിടുത്തെ ട്രസ്റ്റിയായിട്ട് ജോലി ചെയ്തു ഇത് സീറോ മലബാർ കാത്തലിക് ചർച്ച് ബ്രോങ്സ് ആണ് ഇവിടെ ഞങ്ങൾക്കൊരു കാത്തലിക്ക പള്ളികളിലെല്ലാം ഒരു സംഘടനയുണ്ട് വിൻസെൻ്റ് ഇപ്പോൾ സംഘടന എന്ന് പറയും അത് സ്ഥാപിച്ചത് സെയിൻറ്റ് വിൻസെൻ്റ് ഇപ്പോൾ എന്ന ഒരു അച്ഛനാണ് പുള്ളി സെയിൻ്റാണ് അതിൻ്റെ മെയിൻ ഉദ്ദേശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാധുക്കളായിട്ടുള്ള അർഹിക്കുന്ന പാവപ്പെട്ടവർക്ക് ഹെൽപ്പ് ചെയ്യുക അപ്പോൾ അതിന് ഞങ്ങളിവിടെ ചെയ്യുന്ന പരിപാടി എല്ലാ വർഷവും ഞങ്ങൾ ഇതുപോലെ ഒരു ഡിന്നർ നടത്തും പാരിഷ് ഡിന്നർ നടത്തി അതിന് കളക്ഷൻ എടുക്കും അത് നേരത്തെ ഞങ്ങൾ ടിക്കറ്റ് വെച്ചായിരുന്നു ഇപ്പോൾ ഈ കോവിഡ് വന്നതിന് ശേഷം പബ്ലിക്കായിട്ട് പുറത്തു വെച്ച് നടത്തി കഴിഞ്ഞിട്ട് അവർ ആരോടൊന്നും പറയത്തില്ല അവരുടെ ഇഷ്ടമുള്ള എടുക്കും കഴിഞ്ഞ വർഷം ഞങ്ങൾക്ക് $48,000 കിട്ടി അതിനകത്ത് ഞങ്ങൾ ഈ കഴിഞ്ഞ വർഷം മുതൽ ഈ വർഷം വരെ ഞങ്ങൾ 91 ആൾക്കാരെ $58,000 കൊടുത്ത് സഹായിച്ചു അവർക്ക് അവരുടെ ലെറ്റർ വരും അവരുടെ ആപ്ലിക്കേഷനും വരുന്ന നാട്ടിൽ നിന്നാണ് അതിന് ആപ്ലിക്കേഷൻ അവരുടെ ഒറിജിനലായിട്ടൊരു ആപ്ലിക്കേഷൻ ഉണ്ടാക്കിയിട്ട് അവരേത് കാത്തലിക്ക പള്ളിയുടെ അതിർത്തിയിലാണോ കാത്തലിക്ക ഏത് വിഭാഗക്കാർക്കും കൊടുക്കും ആ പള്ളിയുടെ അതിർത്തിയിലുള്ള മുസ്ലിമായാലും ഹിന്ദുവായാലും മറ്റുള്ള ക്രിസ്ത്യൻ സഭകളിൽപ്പെട്ടവരാണെങ്കിലും ഞങ്ങൾ എല്ലാവർക്കും സഹായം ചെയ്യും പക്ഷേ അതിന് രണ്ടുമൂന്ന് പ്രോസസ്സുണ്ട് ഒന്ന് അവർ ഏതെങ്കിലും ഒരു കത്തോലിക്ക പള്ളിയുടെ അതിർത്തിയിലായിരിക്കണം ആ പള്ളിയിലെ വികാരിയച്ഛൻ്റെ ഒരു ലെറ്റർ വേണം അവിടുത്തെ വിൻസെൻ്റ് ഇപ്പോൾ സംഘടനയുടെ പ്രസിഡൻറ്റിൻ്റെയോ സെക്രട്ടറിയുടെയോ ഒരു ലെറ്റർ വേണം അത് വരുന്ന മെയിൽ ചെയ്ത് കഴിഞ്ഞാൽ ഞങ്ങളിവിടെ കിട്ടിക്കഴിഞ്ഞാൽ ഞങ്ങളിവിടെ ഒരു കമ്മിറ്റിയുണ്ട് മെമ്പേഴ്സ് ഇതിന് മാക്സിമം മെമ്പേഴ്സ് ഉണ്ട് ഒരു 20 മെമ്പറിൽ കൂടാൻ പാടില്ലെന്ന് ഇതിൻ്റെ ഭരണഘടനയിൽ എഴുതി വെച്ചിട്ടുണ്ട് സെയിൻറ്റ് വിൻസെൻ്റ് ഇപ്പോൾ തന്നെ വെച്ചിരിക്കുന്നതാണ് അപ്പോൾ ഞങ്ങളിത് കിട്ടിക്കഴിഞ്ഞാൽ ഒരു 5-10 ആപ്ലിക്കേഷൻ ആകുമ്പം എല്ലാ മാസവും ഞങ്ങളൊരു മീറ്റിംഗ് കൂടും മീറ്റിംഗ് കൂടിയിട്ട് ആ ആപ്ലിക്കേഷൻ വായിച്ചിട്ട് എല്ലാവരും കൂടി കൂട്ടിയിട്ട് ഒരു തീരുമാനത്തിൽ എത്ര കൊടുക്കണം അത് 500 മുതൽ പിന്നെ അത് ആളിൻ്റെ അനുസരിച്ചിട്ട് ചിലപ്പം 400 ആയിരിക്കും ചിലപ്പോൾ 500 ആയിരിക്കും അത് ഉടനെ തന്നെ ഞങ്ങൾ ഇവിടുന്ന് ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കും $500 അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ കളക്ഷൻ പിന്നെ പലരും ഇവിടെ ഇപ്പം $5,000 തരുന്നവരുണ്ട് $8,000 തരുന്നവരുണ്ട് $250 തരുന്നവരുണ്ട് $100 തരുന്നവരുണ്ട് അതൊന്നും അത് അവരുടെ ഇഷ്ടമാണ് അങ്ങനെയാണ് ഇത് ഓടിക്കൊണ്ടിരിക്കുന്നത് വളരെ ഭംഗിയായിട്ട് നടക്കുന്നുണ്ട് ഞാനിവിടെ വന്നത് 2008 ഈ പള്ളി വരുന്നത് അതിനുശേഷം 2012 മുതൽ ഞാൻ ഈ സംഘടനയിലെ മെമ്പറാണ് ഞാനിപ്പോൾ ഇതിൻ്റെ ട്രഷററാണ് ഒരു സെക്രട്ടറിയും ഉണ്ട് ഒരു പ്രസിഡൻറ്റും ഉണ്ട് ഇതിന് വളരെ ഭംഗിയായിട്ട് നടക്കുന്ന ഒരു പ്രസ്ഥാനമാണിത് ഇത്രയാണ് ഞങ്ങളുടെ സംഘടന ഇന്നിപ്പോൾ ഇതിൻ്റെ ഈ വർഷത്തെ ഡിന്നർ നടക്കുകയാണ് നിങ്ങൾ വന്നതിൽ വളരെ സന്തോഷമുണ്ട് എല്ലാവിധ ആശംസകളും എൻ്റെ പേര് ജ്യോതി പ്ലാത്രയിൽ ഇവിടെ നമ്മുടെ വിൻസെൻ്റ് ഇപ്പോൾ സംഘടന തുടങ്ങിയിട്ട് പള്ളിയുടെ ആരംഭകാലം തുടർ വളരെ സജീവമായി പ്രവർത്തിക്കുന്ന ഒരു സംഘടനയാണ് വിൻസെൻ്റ് ഇപ്പോൾ സംഘടന നമ്മൾ പള്ളി തുടങ്ങിയ കാലം തൊട്ട് നോക്കുകയാണെങ്കിൽ നമ്മൾ നാട്ടിൽ ഏകദേശം ഒരു 10-500 കുടുംബങ്ങളെ നമ്മൾ സഹായിക്കുകയുണ്ടായി വളരെയധികം തുക നാട്ടിലോട്ട് നമുക്ക് അയക്കുവാൻ സാധിച്ചു വളരെയധികം ആൾക്കാരുടെ അശ്രാന്ത പരിശ്രമം ഇതിൻ്റെ പുറകിലുണ്ട് ബഹുമാനപ്പെട്ട വികാരിയച്ഛൻ്റെ നേതൃത്വത്തിൽ ഈ ഇടവകയിലെ വളരെ സന്മനസ്സായ എല്ലാ ഇടവകക്കാരുടെയും സജീവമായ സഹകരണം കൊണ്ടാണ് ഈ സംഘടന മുന്നോട്ട് പോകുന്നത് നമ്മുടെ നാട്ടിലെ ഞങ്ങളുടെ സഹോദരങ്ങളെ സഹായിക്കുവാൻ വേണ്ടി പലരും കല്യാണവും മാമോദീസ അങ്ങനെ കുടുംബത്തിലേതെങ്കിലുമൊക്കെ ഒരു ചടങ്ങ് നടക്കുമ്പോൾ അതിൽ നിന്നൊരു വിഹിതം മാറ്റിവെച്ച് ഈ വിൻസെൻ്റ് ഇപ്പോൾ സംഘടനയിലേക്ക് നൽകുകയുണ്ടായി ചിക്കാഗോ ഡയസിസിൽ ബിഷപ്പ് അങ്ങാടിയത്ത് പിതാവിൻ്റെ കീഴിൽ ഞങ്ങളുടെ വികാരിയച്ഛൻ ജോഷി എളമ്പാശ്ശേരി അച്ഛൻ്റെ നേതൃത്വത്തിൽ ഏകദേശം 20 അംഗങ്ങൾ ഈ സംഘടനയിൽ പ്രവർത്തിക്കുന്നു വളരെ സജീവമായി ഈ ഇടവക തുടങ്ങിയപ്പോൾ തൊട്ട് പ്രവർത്തിക്കുന്ന ഒരു സംഘടനയാണ് ഇതിലൊരിക്കൽ കൂടി ഇന്നത്തെ പരിപാടിക്ക് സഹകരിച്ച് എല്ലാവർക്കും നന്ദി രേഖപ്പെടുത്തുവാൻ കൂടി അവസരം വിനിയോഗിക്കുകയാണ് എല്ലാവരുടെയും സഹായ സഹകരണങ്ങൾക്ക് നന്ദി സർവേശ്വരൻ്റെ അനുഗ്രഹം നിങ്ങൾക്ക് എല്ലാവർക്കും ആശംസിക്കുകയും ചെയ്യും ഞാൻ ജോർജ് അളമ്പാശ്ശേരി പല രൂപത ഉൾപ്പെട്ടതാണ് ഇപ്പോൾ ശിക്കാഗോ രൂപതയിൽ ശുശ്രൂഷ ചെയ്യാൻ തുടങ്ങിയിട്ട് 11 വർഷമായി
ഞാൻ കഴിഞ്ഞ വർഷമാണ് ഇവിടോട്ട് വന്നത് ഇവിടെ ഇന്ന് വിൻസെന്റ് പോളിന്റെ ചാരിറ്റി പ്രോഗ്രാമാണ് അതിനോടനുബന്ധിച്ചാണ് ഇങ്ങനെ തട്ടുകൾ നടത്തുന്നത് ഇവിടുത്തെ വിൻസെന്റ് പോൾ സൊസൈറ്റി 20 വർഷമായിട്ട് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ് ഇവരുടെ പ്രവർത്തനം എന്താണെന്ന് വെച്ചാൽ നാട്ടിൽ പ്രത്യേകിച്ച് കേരളത്തിൽ ഉള്ള ഇന്ന കുടുംബങ്ങളൊന്നുമില്ല അവിടെ നിന്ന് സഹായം ചോദിക്കുന്ന കുടുംബങ്ങൾക്കെല്ലാം ഇവിടെ നിന്ന് സഹായം ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഈ ഒരു വർഷമായിട്ട് തന്നെ നമ്മൾ ഇവിടെ നിന്നും 91 ഫാമിലിക്ക് നല്ലൊരു തുക വെച്ച് കൊടുക്കുവാനായിട്ട് സാധിച്ചിട്ടുണ്ട് ആ തുക അതിൻ്റെ സമാഹരണമാണ് ശരിക്കും പറഞ്ഞാൽ ഇന്ന് നടക്കുന്നത് കഴിഞ്ഞ വർഷം ഇതുപോലെ തന്നെ നടത്തിയിരുന്നു എല്ലാവരും ആത്മാർത്ഥമായിട്ട് സഹകരിക്കുന്നുണ്ട് നമ്മൾ ജാതി മത ഭേദമന്യേ ഇന്ന മതക്കാർക്കോ ഇന്ന ജാതിക്കാർക്കോ അങ്ങനെയൊന്നുമില്ല ഏത് മനുഷ്യനും വേദന അനുഭവിക്കുന്ന ഏത് മനുഷ്യനും അവരുടെ പല രീതിയിലുള്ള വിഷമിക്കുന്ന ആൾക്കാർ നമ്മുടെ നാട്ടിൽ ഉണ്ട് അവർക്ക് ഇതുവഴി നമ്മൾ സഹായം കൊടുക്കുകയാണ് അപ്പം നമ്മൾ ആരോടും നിർബന്ധിച്ച് പൈസ മേടിക്കുന്നില്ല ഓരോരുത്തരും അവനവൻ്റെ കഴിവനുസരിച്ച് എല്ലാവരും നന്നായിട്ട് തന്നെ സഹകരിക്കുന്നുണ്ട് കഴിഞ്ഞ വർഷം ഏതാണ്ട് $45,000 നമ്മൾ നാട്ടിൽ കൊടുക്കുകയുണ്ടായി അതിന് പുറമേ നമ്മൾ പാലായിലുള്ള ഒരു മര്യസ്ഥാനത്തിലേക്ക് നമ്മൾ നല്ലൊരു തുക നമ്മൾ കൊടുക്കുകയുണ്ടായി ഇതിന് പുറമേയായിട്ട് പിന്നെ ഈ വർഷം തന്നെ നമ്മൾ നാട്ടിലെ നേഴ്സിംഗിന് പഠിക്കുന്ന ഒരു കൊച്ചിനെ പൂർണ്ണമായിട്ട് സഹായിക്കാനായിട്ട് ഒരു തീരുമാനമെടുത്തിട്ടുണ്ട് അങ്ങനെ നല്ല രീതിയിൽ നമ്മുടെ ഇവിടുത്തെ വിൻസെന്റ് ഇപ്പോൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു നമ്മളിവിടെ ഇന്ന് തട്ട് കട ധാരാളം വിഭവങ്ങളുണ്ട് അതെല്ലാം നമ്മുടെ മെമ്പേഴ്സ് അവർ തന്നെ ഇന്നലെയും മിനിങ്ങാനുമായിട്ട് വന്ന് എല്ലാം തയ്യാറാക്കി അവർ തന്നെയാണ് തയ്യാറാക്കുന്നത് അവർ തന്നെയാണ് കൊടുക്കുന്നത് അങ്ങനെ നല്ലൊരു കൂട്ടായ്മയാണ് നമ്മുടെ ഇവിടുത്തെ ഈ സമൂഹത്തിൻ്റെ ന്യൂയോർക്ക് ബ്രോൺസ് സമൂഹത്തിൻ്റെ ഫുഡൊക്കെ ഓരോരുത്തർ സ്പോൺസർ ചെയ്യുന്നതല്ലേ സ്പോൺസർ ചെയ്യുമല്ല അവർ ശരിക്കും പറഞ്ഞാൽ ഫുഡിനുള്ള സാധനങ്ങൾ നമ്മുടെ ഇടവക്കാർ നടത്തുന്ന ഒരു സൂര്യ ഇന്ത്യൻ സ്റ്റോറുണ്ട് അവിടുന്ന് മുഴുവൻ സാധനങ്ങളും ഫ്രീ ആയിട്ട് തരുന്നു നമ്മുടെ ഇടവക്കാർ തന്നെ ഇവിടെ വന്ന് എല്ലാം വേറെ ഉണ്ടാക്കി കൊടുക്കുന്നു ആർക്കും പൈസ കൊടുത്തുള്ള പരിപാടിയില്ല എല്ലാവരും തന്നെ വോളണ്ടിയർ സർവീസാണ് അതുപോലെ തന്നെ നമ്മുടെ ഇവിടെ കൈക്കാരന്മാരും കമ്മിറ്റി അംഗങ്ങളും എല്ലാവരും വിൻസെന്റ് പോൾ സൊസൈറ്റിയുടെ അംഗങ്ങൾ മാത്രമല്ല എല്ലാവരും നല്ല ആത്മാർത്ഥമായിട്ട് സഹകരിച്ചുകൊണ്ട് പ്രവർത്തിക്കുന്നു നിങ്ങളിവിടെ വരുന്നതിൽ സന്തോഷമുണ്ട് നിങ്ങൾക്ക് ഞാൻ എല്ലാവർക്കും പ്രത്യേകം നന്ദി പറയുകയാണ് നമ്മുടെ കൊച്ചുകുട്ടികളാണ് ഇവിടെ നല്ല ചിക്കൻ ഫ്രൈ ഉണ്ടാക്കുന്നു നമ്മുടെ ടീമുകൾ ഇങ്ങോട്ട് നോക്കി ഇവിടെ നല്ല മുട്ട വാങ്ങിട്ടുണ്ടാക്കും ജോജോ എല്ലാം ഫ്രീയാണ് ഏത് സാധനം വേണമെങ്കിലും എടുക്കാം എല്ലാം ഫ്രീ ഇതെവിടെ പൊറോട്ട എന്റെ പേര് നിഷാദ് ന്യൂയോർക്കിൽ ഫ്രഷ് പൊറോട്ട കിട്ടുന്ന ഒരു സ്ഥലം ഇവിടെ ഉണ്ട് അതായത് നമ്മൾ ലൈവായിട്ട് അടിച്ച് എല്ലാം കൊടുക്കുന്നത് അപ്പൊ അടിക്കുന്ന കാണിച്ചുതരാം കേട്ടോ അതെ പൊറോട്ട അടിക്കുന്ന കാണിച്ചുതരാം നമ്മളിങ്ങനെ അടിച്ചാണ് കൊടുക്കാതെ ഫ്രഷ് ഉണ്ടോ ഇതിന് ഞങ്ങൾ $2 ആണ് ഒരെണ്ണത്തിന് ചാർജ് ചെയ്യുന്നത് വളരെ നിസ്സാര പ്രൈസ് കുഴപ്പമില്ല നിങ്ങൾ എടുക്കുന്നോണ്ട് തന്നെ കേട്ടോ ഇവിടെ മസാലദോശ ജോയ്സിന് ഇവിടെ ഒരു നല്ലൊരു റെസ്റ്റോറൻറ്റ് നടത്തുന്നുണ്ട് സ്പൈസ് വില്ലേജ് രുചികരമായ എല്ലാ ഭക്ഷണത്തിനും ജോയ്സിന്റെ കടയിൽ പോവുക സ്പൈസ് വില്ലേജ് തലേന്ന് കാണിച്ചേ എൽഡോ ഞങ്ങളിവിടെ പറക്കുന്ന ദോശയാണ് ഇന്ന് വിൻസെന്റ് പോളിന് കൊടുക്കുന്നത് പള്ളിയിൽ എല്ലാ വീഡിയോയും ഫോട്ടോയും ഒക്കെ എടുക്കുന്നത് ഫ്രീ ആയിട്ട് എടുത്തു നൽകുന്നത് ജി മീഡിയ
നമ്മുടെ ഈ സന്ധ്യാവേളയിൽ നമ്മുടെ വിൻസെന്റ് ഡിപോളിന്റെ ഏറ്റവും സുദീർഘമായ പ്രവർത്തനങ്ങളെ ഞാൻ അഭിനന്ദിക്കുകയാണ്. ഈ കഴിഞ്ഞ ഒരു വർഷക്കാലമായിട്ട് 100 കുടുംബങ്ങളെ സഹായിച്ചു എന്നതിലുപരിയായിട്ട് 450 അന്തേവാസികൾ താമസിക്കുന്ന മധ്യസ്ഥനിലേക്ക് നല്ലൊരു തുക നമുക്ക് കൊടുക്കുവാനായിട്ട് സാധിച്ചു. വേറെ 100 കുടുംബങ്ങളെ സഹായിക്കാനായിട്ട് സാധിച്ചു. അത് നിങ്ങളെല്ലാവരും നൽകിയ വളരെ ഉദാരമായ സംഭാവന കൊണ്ട് തന്നെയാണ്. നമ്മൾ ഈ ഇന്ന് ഇവിടെ നടത്താൻ പോകുന്ന ഈ ലേലം വിളിയിൽ നിങ്ങളെല്ലാവരും പങ്കാളികളാകണം. നല്ലൊരു സമ്മാനമാണ് നമുക്ക് ഇവിടെ ആപ്പിളിൻ്റെ മാക്ബുക്ക് പ്രോയാണ്, $1,300 വില വരുന്നതാണ്. എല്ലാവരും നമുക്ക് ആർക്ക് കിട്ടും എന്നുള്ളതിനേക്കാൾ ഉപരിയായിട്ട് നമ്മൾ ഈ നല്ലൊരു പ്രവർത്തനത്തിന് വേണ്ടി നിങ്ങളെല്ലാവരും സഹായിച്ച് വിൻസെന്റ് പോളിൻ്റെ പ്രവർത്തനങ്ങളെ വിജയിപ്പിക്കണമെന്ന് ഞാൻ അപേക്ഷിച്ചുകൊണ്ട് ഇതിൻ്റെ ലേലം വിളിയുടെ ഔപചാരികമായ ഉദ്ഘാടനം നിർവഹിക്കുന്നു.